സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് തന്നിട്ടുള്ള വിഷയം പ്രശ്നങ്ങൾ പരിഹരിക്കുക, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്നുള്ളതാണ്. നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കഴിവാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള കഴിവ്. പ്രശ്നങ്ങളെ ധീരമായി കൈകാര്യം ചെയ്യുന്നവരാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വിജയം കരസ്ഥമാക്കിയിട്ടുള്ളവർ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ളവർ. മാത്രമല്ല, അങ്ങനെയുള്ളവരാണ് ലക്ഷ്യങ്ങൾ അതിവേഗം നേടിയെടുത്തിട്ടുള്ളവരും. എന്താണ് പ്രശ്നം? വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു പരിഹാരം ആവശ്യമായ സംഗതിയെ നമുക്ക് പ്രശ്നം എന്ന് വിളിക്കാം. നമ്മുടെ മുമ്പിലുള്ള ഒരു തടസ്സത്തെയാണ് നമ്മൾ സാധാരണ പ്രശ്നം എന്നുള്ള വാക്കുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി സജ്ജമാക്കാൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന അവസരങ്ങളാണ് പ്രശ്നങ്ങൾ. നമുക്ക് മൂന്ന് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് സ്വയം പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ, മറ്റുള്ളവർക്ക് പരിഹരിച്ചു തരാൻ കഴിയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ, മൂന്നാമതായിട്ടുള്ളത് ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് എന്നാണ് പറയുന്നത്. ആദ്യത്തത് നമുക്ക് സ്വയം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ, അത് നമ്മുടെ കഴിവ് ഉപയോഗിച്ച്, നമ്മുടെ ടാലന്റ് ഉപയോഗിച്ച് മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തന്നെ പരിഹരിക്കാനായിട്ട് കഴിയും. രണ്ടാമത്, മറ്റുള്ളവർക്ക് പരിഹരിച്ചു തരാൻ കഴിയുന്ന പ്രശ്നങ്ങൾ, നമ്മളെക്കാൾ അറിവുള്ളവർ, നമ്മളെക്കാൾ കഴിവുള്ളവർ, നമ്മളെക്കാൾ അനുഭവജ്ഞാനമുള്ളവർ, അവരുടെ സഹായത്തോടു കൂടി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി അത് പരിഹരിക്കാനായിട്ട് കഴിയും. ഒരു നിയമ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒരു വക്കീലിൻ്റെ സഹായത്തോടു കൂടി അത് പരിഹരിക്കാനായിട്ട് കഴിയും. ഇനി ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് സമയം കഴിയുമ്പോൾ അത് ശരിയാവും, അങ്ങനെ ചിന്തിക്കാനേ നമുക്ക് കഴിയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകാറുള്ളത്. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൃഷിക്കാരൻ ശ്രീബുദ്ധനെ കാണുവാനായിട്ട് ചെന്നു. അദ്ദേഹം ബുദ്ധനെ കാണുവാനായിട്ട് ചെന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തേടിയാണ് ശ്രീബുദ്ധനെ കാണുവാനായിട്ട് ചെന്നത്. അദ്ദേഹം ബുദ്ധനെ സമീപിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കൃഷിക്കാരനാണ്, കൃഷിയോട് എനിക്ക് നല്ല താല്പര്യമുണ്ട്. കഴിഞ്ഞ വർഷം വരൾച്ച കാരണം എനിക്ക് കൃഷിയിൽ നിന്ന് ഞാൻ ലഭിച്ച ആദായം ലഭിച്ചില്ല. ഈ വർഷം മഴ കൂടുതലാണ്, പ്രളയം കാരണം എനിക്ക് കൃഷിയിൽ നിന്ന് ആദായം ലഭിച്ചില്ല. എനിക്കിപ്പോൾ കൃഷിയിൽ നിന്ന് അങ്ങനെ ആദായം ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പരാതി പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പറഞ്ഞു. ഭാര്യയ്ക്ക് അദ്ദേഹത്തോട് സ്നേഹമാണ്, പക്ഷെ ചില സമയത്ത് ഭാര്യ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താറുണ്ട്. മക്കള് അദ്ദേഹം പറയുന്നതെല്ലാം അനുസരിക്കുക, എന്നാൽ ചില സമയത്ത് അനുസരണക്കേട് കാണിക്കും. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് ബുദ്ധൻ ഇതിനെന്താണ് പരിഹാരം പറയുന്നതെന്ന് പ്രതീക്ഷിച്ച ആ മനുഷ്യൻ, ബുദ്ധൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അയാൾ വീണ്ടും ചോദിച്ചു, എന്താണ് എൻ്റെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം? ബുദ്ധൻ പറഞ്ഞു, എനിക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവും പറയാനായിട്ടില്ല. അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ ചോദിച്ചു, ഞാനൊരു പരിഹാരം പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നത്, എന്നിട്ട് പരാതി ഇല്ല, പരിഹാരമൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ? അപ്പൊ ബുദ്ധൻ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല, ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ബുദ്ധൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ 83 പ്രശ്നങ്ങൾ എപ്പോഴും നേരിടാനായിട്ടുണ്ടാവും. 83 പ്രശ്നങ്ങൾ. ഇതിലൊരു പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ ആ സ്ഥാനത്ത് മറ്റൊരു പ്രശ്നം വരും. അങ്ങനെ 83 പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ഈ 83 പ്രശ്നങ്ങളെക്കാൾ അപകടകാരി എന്ന് പറയുന്നത് 84-ാമത്തെ പ്രശ്നമാണ്. ആ 84-ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ചിന്തയാണ്. ആ ചിന്ത ഇതാണ്, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ചിന്ത. നിങ്ങൾ ആദ്യം ഒഴിവാക്കേണ്ടത് ആ ഒരു കാര്യമാണ്. നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് എന്ന് ബുദ്ധൻ അയാളോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, എല്ലാ പ്രയാസം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു
പരിഹാരമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും. ആ പരിഹാരം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് വളരെ ലളിതമായിട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാനായിട്ട് ഒരു ലളിതമായിട്ടുള്ള മാർഗം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. നമുക്ക് 5 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മൾ നേരിടുന്ന ചെറുത് വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് സമീപിക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തിന് അതിവേഗം നമുക്ക് പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബ്ലം, എന്താണ് യഥാർത്ഥ പ്രശ്നം. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, എ വെൽ ഡിഫൈൻഡ് പ്രോബ്ലം ഈസ് എ ഹാഫ് റിസോൾവ്ഡ് പ്രോബ്ലം. പ്രശ്നം നന്നായിട്ട് വിശദമാക്കുമ്പോൾ തന്നെ പകുതിയോളം പരിഹാര മാർഗം അതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ പ്രശ്നം എന്താണെന്ന് വ്യക്തമാക്കാനായിട്ട് നമുക്ക് കഴിയണം. എന്താണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഈ പ്രശ്നത്തിന്റെ ലക്ഷണങ്ങൾ, ആ പ്രശ്നം വിശദമാക്കണം. കൗൺസിലിങ്ങിലൊക്കെ നടക്കുന്നത് അതാണ്. പ്രശ്നം നേരിടുന്ന ആളെ കൊണ്ട് അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും പ്രശ്നം എന്താണെന്ന്. അയാൾ വിശദമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ പരിഹാരം അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് എന്താണ് പ്രശ്നം, വാട്ട് ഈസ് ദ പ്രോബ്ലം. രണ്ടാമത് നമ്മൾ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദി കോസസ് ഓഫ് ദി പ്രോബ്ലം, ഈ പ്രശ്നത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ മൂല കാരണം എന്താണ്, എന്താണ് ഈ പ്രശ്നത്തിന്റെ കാരണങ്ങൾ. മൂന്നാമത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, വാട്ട് ആർ ദി പോസിബിൾ സൊല്യൂഷൻസ്, എന്തൊക്കെയാണ് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ. ഒരു പ്രശ്നത്തെ നമ്മൾ നല്ല രീതിയിൽ അപഗ്രഥിക്കുകയാണെങ്കിൽ 12 പരിഹാര മാർഗങ്ങൾ കിട്ടും എന്നാണ് പറയുന്നത്. 12 പരിഹാര മാർഗങ്ങൾ. അപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് പ്രശ്നത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് ചിന്തിക്കും, അതിന്റെ കാരണത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കും, അതിന്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ പരിഹാര മാർഗങ്ങൾ എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കണം. ഇനി നാലാമത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ, ഈ പരിഹാര മാർഗങ്ങളിൽ ഏറ്റവും നല്ല പരിഹാര മാർഗം ഏതാണ്. നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് പരിഹാര മാർഗങ്ങളിൽ കൂടെയാണ്, അല്ലാതെ മറ്റ് പ്രശ്നങ്ങളിൽ കൂടെ അല്ല. ഇപ്പൊ എന്റെ മുമ്പിലുള്ള ഈ പ്രശ്നത്തിന്റെ ഏറ്റവും നല്ല പരിഹാര മാർഗം ഏതാണ്, വിച്ച് ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. ഇനി അഞ്ചാമത്തെ ചോദ്യം ഇതാണ്, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു സോൾവ് ദിസ് പ്രോബ്ലം, ഈ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് എത്ര സമയമെടുക്കും, എത്ര നാളെടുക്കും. എല്ലാ പ്രശ്നങ്ങളും വളരെ ഇൻസ്റ്റന്റ് ആയിട്ടൊന്നും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കില്ല. ചിലത് പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ സമയം കാത്തു നിൽക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഈ ഒരു 5 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് നമ്മൾ നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവർ, ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്ന ഓരോ ദിവസം ദൈവം നമുക്ക് തരുന്ന ദാനമാണ്, നമുക്ക് തരുന്ന പുതിയ ഒരു അവസരമാണ് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കണം. നമ്മൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യവും നേരിടുന്ന ഓരോ പ്രശ്നത്തിലും ദൈവം കൂടെ ഉള്ളത് കൊണ്ട് അതിനെ ധീരമായിട്ട് നേരിടാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിൽ നിന്ന് തക്ക സമയത്ത് നല്ല ആലോചനകൾ നമുക്ക് ലഭിക്കും എന്നൊരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ശുഭാപ്തി വിശ്വാസി ആയിരിക്കാനായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്ക് കഴിയും. ഏത് സമയത്തും നമുക്ക് ആ ഒരു ശുഭാപ്തി വിശ്വാസം നിലനിർത്താനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വളരുകയാണ്. പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ നേതൃത്വ പാഠവും ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വളരുകയാണ്. നമ്മുടെ സഹനശക്തി, കാഴ്ചപ്പാട് എന്നിവയെല്ലാം പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ മാറുകയാണ്. ഇതിനേക്കാളൊക്കെ ഉപരിയായി നമ്മൾ കൂടുതൽ കരുത്താർജിച്ച് കൂടുതൽ ഊർജസ്വലരായിട്ട് മാറുകയാണ്. പ്രശ്നങ്ങളെക്കുറിച്ചൊരു ചിന്തകൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, പ്രശ്നങ്ങൾ വേഷം മാറി വരുന്ന അനുഗ്രഹങ്ങളാണ് എന്നാണ്. ഒരുപക്ഷെ നമ്മുടെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഇത് ശരിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പ്രശ്നങ്ങളെ ധീരമായിട്ട് അതിജീവിച്ചിട്ടുള്ള വ്യക്തികളാണ് ലോകചരിത്രത്തിൽ ശ്രദ്ധ നേടിയിട്ടുള്ളത്. അങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മെ സ്വാധീനിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള വ്യക്തികളാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇനി നമ്മുടെ ജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ചിന്ത അതിൻ്റെ പരിഹാര മാർഗങ്ങൾ, സൊല്യൂഷൻസിലേക്ക് മാത്രമായിരിക്കണം. പ്രിയമുള്ളവരെ, ധീരമായിട്ട് നമ്മൾ കടന്നു പോകുന്ന ഓരോ പ്രശ്നത്തെയും ധീരമായിട്ട് നേരിടാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന എല്ലാവർക്കും ഉള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്രകാരം ഒരു അവസരം തന്ന കരീം സാറിനോടും
മെഡിറ്റേഷൻ ക്ലബിനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക്സ് എ ലോട്ട്.